മമ്മൂട്ടി എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകന്റെ മനസ്സിൽ പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യവും ആരോഗ്യവും ഒത്തിണങ്ങിയ രൂപമായിരിക്കും ആദ്യമെത്തുക എന്നാൽ മമ്മൂട്ടി അസുഖബാധിതനായി അസ്വസ്ഥനായി മാറിയ ഒരു അനുഭവം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും പരിചയമുണ്ടോ അത്തരമൊന്ന് തനിക്കറിയാമെന്ന് വിവരിക്കുകയാണ് നടനും നിർമ്മാതാവും ഒക്കെയായ ദിനേശ് പണിക്കർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒരിക്കൽ മമ്മൂട്ടിയെ കാണാൻ പോയി കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഭാര്യയോടൊപ്പം ചെന്നൈക്ക് പോകാൻ നിൽക്കുകയാണ് ഉടനെ ഞാൻ എൻ്റെ കാറിൽ അവരെ എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു യാത്രാവേളയിൽ കാര്യങ്ങൾ സംസാരിക്കാമല്ലോ പക്ഷെ ആ യാത്രയ്ക്കിടെ മമ്മൂട്ടിക്ക് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി മുൻ സീറ്റിലാണ് അന്ന് മമ്മൂട്ടി ഇരുന്നത് മമ്മൂട്ടി അസ്വസ്ഥനാകുന്നത് വാഹനം ഓടിക്കുന്നതിനിടയിൽ ഞാൻ കണ്ടു പെട്ടെന്ന് ഞാൻ വാഹനം നിർത്തി ഡോക്ടറിന്റെ അടുത്ത് പോകാമെന്ന് മമ്മൂക്കയോട് പറഞ്ഞു വല്ലാത്ത ഒരു ഫീലിംഗ് എന്നാണ് മമ്മൂക്ക പറഞ്ഞത് എയർപോർട്ടിൽ എത്തിയ ശേഷം അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പ്രസാദ് മമ്മൂട്ടിയെ അടിയന്തരമായി പരിശോധിച്ചു മമ്മൂക്കയെ കിടത്തി ബിപിയും ഒക്കെ നോക്കി ഇപ്പോൾ യാത്ര ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞു അന്നത്തെ ടിക്കറ്റ് മമ്മൂക്കയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ അവിടെ വിശദമായ ചെക്കപ്പിന് ശേഷം മമ്മൂക്കയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എങ്കിലും അവർ ഒബ്സർവേഷനിലൊക്കെ വെച്ചു മമ്മൂക്കയുടെ ജീവിതത്തിൽ ആദ്യമായി വന്ന അസ്വസ്ഥതയായിരിക്കാം അത് എന്താണെന്ന് ഇപ്പോഴും കൃത്യമായി എനിക്കറിയില്ല എങ്കിലും കുറെ നേരം ഞാൻ വല്ലാതെ നടുങ്ങി നിന്ന നിമിഷങ്ങളായിരുന്നു അത് ദിനേശ് പണിക്കർ തുറന്നു പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ